ടി എം സിയുടെ ഗുണ്ടാഭരണമാണ് ബംഗാളിൽ നടക്കുന്നത്. ഗുണ്ടകളാണ് ഭരിക്കുന്നത്, അല്ലാതെ മമതാ ബാനർജി പോലും അല്ല. അവരുടെ കയ്യിൽ തടവിലാണ് മമത. വാസ്തവത്തിൽ നീതി നടപ്പാക്കാൻ മമത ആഗ്രഹിച്ചാൽ പോലും നടക്കില്ല. ഇവരെല്ലാം അങ്ങനെയാണ്. ഈ നോക്ക്, ഈ മമതാ ബാനർജിയെ, അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയെ അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു. ലാലു പ്രസാദ് യാദവ് തേജസ്വി യാദവിന് മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു. മുലായം സിംഗിൻ്റെ മകൻ അവിടുത്തെ ആൾ കളിക്കാൻ ശ്രമിക്കുന്നു, അഖിലേഷ്. സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിനെ അടുത്ത ആളായിട്ട് വാഴിക്കും. ഇവർക്കെല്ലാം ഈ വെറുതെ എല്ലാം മോദി പറയുന്നത് കുടുംബ വാഴ്ചയ്ക്കായിട്ടാണ് ഇവർ നിലനിൽക്കുന്നത്. പരിവാർവാദ് എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമല്ല, ബാക്കിയുള്ളവരെ ഓരോരുത്തരെ എടുത്ത് നോക്ക്. ഇവരുടെ എല്ലാം പരിവാരങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് ഈ കാണുന്നത്.